Hi friends, welcome back to my channel Reshu's Corner. Hope you are doing well. Innu njan vannirikkunnathu oru chicken kabab masala recipe aayittanu. Marketukalil vaangikkunna masala powderil mayangal cherthittundo ennoru doubt ningalkku venda. Ini veettil thanne easy aayittu kabab masala namukku ready aakki edukkam. Pettan thanne innathe video lottu pogam. Njan ivide 750 gram chicken aanu eduthirikkunnathu. Oru mixy jar ilekku 1/2 tablespoon മുളക് പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 tablespoon മല്ലിപ്പൊടി, 1/2 tablespoon ഗരം മസാല, പിന്നീട് കുരുമുളക് ജീരകം പൊടിച്ചത് 1/2 tablespoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 tablespoon അരിപ്പൊടി, 2 tablespoon മൈദ, 3 tablespoon corn flour ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. Kebab nalla crispy item, adu pole coating nannavan vendiyana ee corn flour 3 spoon ittu koduthirikkunnathu. Kurachu karivepilayum, pinnidu 1/2 tablespoon methi leaves aanu, ulvachirayum koodi ittu koduthittund, pinnidu namukku aavashyathinulla uppum koodi idilekku ittu kodukkam. Ini namukku idu nalla pole onnu podichedukkanam. Idil ittirikkunnathu ellam podigal aayathukondu thanne koodal neram grind cheyanda aavashyamilla. Pattern the nether on the radii kitanadana. Ipol chicken kabab and ulla masala with a radii tender, candile valare easy to the Namuka either come but another. In the Namukadana chicken loaded, mixes either come. Nanuda 750 gram, mukal kilo chicken and edithirikinada. Nanuda either mixes a yan ulur pathram edithavichitander, the lake or mutta potiche or chodakam. Uru mutta muruvan eye to the ne the lake or chod the tender. Inji Viltuli paste or 1/2 tablespoon it would come. Pinid or 4 tablespoon Thairan it would come. In the Mukid the Nalla Bolon mixe would come. Ningalka Vena Mengil, E. Kabab Masalaim, Idinod opum than a it mixes a yavana than a. Ipol Nanai to the mix itander. In the lake chicken it would come. Nalla Vola wash the chicken in the lake it would come under. Idinod opum than a. നമ്മൾ പൊടിച്ചെടുത്ത ചിക്കൻ കബാബ് മസാല പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ചിക്കനിലോട്ട് ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഞാൻ ഇവിടെ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അടച്ചു വെച്ച് ഒരു മണിക്കൂർ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു മണിക്കൂർ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് പിന്നീട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ 2 ട്രിപ്പ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ചെറുതാക്കിയിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൽ കളർ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അതാവുമ്പോൾ കുറച്ചും കൂടി നല്ല കളർ കിട്ടുന്നതായിരിക്കും ചെറിയ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ കുക്കാവാനുള്ള സമയം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എത്ര പെട്ടെന്നാണ് നമ്മൾ കബാബ് തയ്യാറാക്കി എടുത്തത് അപ്പോൾ നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത കറിവേപ്പില ഓണിയൻ റിങ്സ്
ലെമൺ പീസസ് വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.